ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു വാഹനം, ഒരു ഓഫ് റോഡ് വാഹനം എടുക്കണമെന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു കുറേ കാലം കൊണ്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനും അതുപോലെ തന്നെ വാഹനം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന വാഹനത്തിൽ ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിയമവിരുദ്ധമാണ്, അത് നമുക്ക് അറിയാമെന്നുള്ളത് എന്നെ കൊണ്ട് തന്നെ. നമ്മളിപ്പോൾ വാഹനം എടുത്തിട്ടേ ഉള്ളൂ, നമുക്ക് ഇതിനകത്തുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇളക്കി മാറ്റാനുണ്ട്. അതുപോലെ ഇതൊരു പ്രൊജക്ടർ ലാമ്പാണ്, ഇത് നമുക്കിവിടെ അലോഡല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് വളരെ പവർ കൂടിയ ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇളക്കി മാറ്റണം, കാരണം നമുക്കിവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ നിന്ന് ഇളക്കി മാറ്റണം. അത് അവർ കവർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ ഓൾറെഡി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഉള്ളതാണ്. അതുപോലെ ബമ്പറിലൊരു രണ്ട് LED സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ട് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ബോർഡ് വന്നിട്ട് ഒരു ഇതാണ് ഗ്ലാസ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ അലോഡല്ല, അതുകൊണ്ട് നമുക്കൊരു പഞ്ചിങ് ബോർഡ് തന്നെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, കാരണം അവർ വാഹനം ആൾട്രേഷൻ ചെയ്ത സമയത്ത് ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടാവാം. ഇത് ചെയ്തിരിക്കുന്ന ഓരോ ഫിനിഷിങ് പോരായ്മകളൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് സംഭവം ഗ്ലാസ്സൊക്കെ ചെയ്തിരിക്കുന്നതിലൊക്കെ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മളത് വർക്ക്ഷോപ്പിലോട്ട് കയറ്റുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞൊരു ഫുൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട കളറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ആ കളർ ഏതാണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. അതുപോലെ ഇതിൽ വരുന്നത് 5 അലോയും അതുപോലെ തന്നെ 5 ടയറുമാണ് വന്നിട്ടുള്ളത്. ടയറൊക്കെ വളരെ മിക്കമായ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു അലോയ് നല്ല ഹെവി ആയിട്ടുള്ള അലോയാണ് വന്നിട്ടുള്ളത്. 5 അലോയ് വന്നിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡ് മറർ വരുന്ന ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് ബാക്ക് സൈഡ്, വാഹനത്തിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇതാണ് ടയർ, നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെവി ടയറാണ്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ഇവിടെ അലോഡല്ല. ഇത് അലോഡല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മാറ്റിയിട്ട് ഇതിന് എത്രയാണോ നമുക്ക് ഇടാൻ പറ്റുന്ന ആ സൈസിനുള്ളൊരു അലോയും ടയറും നമ്മളിതിൽ സെറ്റ് ചെയ്യും. തൽക്കാലം ഇതിപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വണ്ടി വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതെല്ലാം മാറ്റണം. അതുപോലെ തന്നെ 22 മോഡൽ വരുന്ന കാറിൻ്റെ ഒരു മോഡലാണ് ബാക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് സോഫ്റ്റ് ടോപ്പാണ്, അതിനെ അവർ മാറ്റിയിട്ട് ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സീറ്റ് മാറ്റി, ഇതിൽ അകത്ത് 4 സീറ്റ് മാത്രമേ വരുന്നുള്ളൂ. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ് 4 വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ കളർ, ഇതിപ്പോൾ ഓൾറെഡി ബുക്കിൽ ബ്ലാക്കാണ്, അതുപോലെ തന്നെ ഇതിപ്പോൾ കളറും ബ്ലാക്ക് തന്നെയാണ്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വേറെ നമുക്കിനി വേറെ അതിലൊന്നും ആൾട്രേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ചൂടൊന്നും പുറത്തോട്ട് വരുന്നില്ല. അതുപോലെ തന്നെ സീറ്റ് 4 സീറ്റാണ് ചെയ്തിട്ടുള്ളത്. നല്ല കംഫർട്ടായിട്ടുള്ള ഈ കാണുന്ന കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീരിയോ ഇതിനകത്ത് ഒരു 7-inch തന്നെ ഡബിൾ ഡിൻ സ്റ്റീരിയോയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റിവേഴ്സ് ക്യാമറ, പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റീറിങ്ങിൻ്റെ വീലിലൊരു റെഡ് കളർ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ചാവി വരുന്നത് സെൻട്രൽ ലോക്ക് ഫോൾഡിംഗ് ടൈപ്പ് കീ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒറിജിനൽ ചാവി നമുക്ക് അവർ തന്നിട്ടുണ്ട്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ആണ്, ഏകദേശം ഒരു 10,000 മേലെ, 10 ചില്ലറേ ആയിട്ടുള്ളൂ, 10-500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുക്കാനുള്ള മെയിൻ കാരണവും.